ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം തൊടുപുഴക്കാരൻ അസീഫ് അലിക്ക ഇന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2009 ശ്യാമപ്രസാദിന്റെ ഗൃദു എന്ന പടത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 2024 എത്തി നിൽക്കുമ്പോൾ കിഷ്കിന്ധ്യ കാണ്ടം എന്ന പടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ സ്വന്തം ചേട്ടനായും അനിയനായും കുടുംബിനിയായും നല്ല അമ്മമാർക്ക് നല്ലൊരു മകനായും കാമുകനായും പല പോലീസുകാരനായും എല്ലാ രീതിയിൽ അഡിയോ സമിഗോസായും എല്ലാ രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്ത് ഇന്ന് മലയാള സിനിമയുടെ നിത്യഹരിത നായകനായി മാറിയിരിക്കുകയാണ്. തന്റെ കരിയറിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഫിലിം ഫാമിലിയിലൊന്നും അല്ല ആൾ വരുന്നത്, ഡിഫറെന്റ് മേഖലയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു കർഷക കുടുംബം, രാഷ്ട്രീയക്കുള്ള ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. അവിടെ നിന്ന് ഭയങ്കര പാഷനേറ്റീവായിട്ട് ഫിലിമിൽ അഭിനയിക്കണമെന്ന് കരിയർ തുടങ്ങി. ആദ്യം മീഡിയയിലൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള റിലേഷൻഷിപ്പ്. ഏതൊരു പടത്തിന്റെ റിപ്പോർട്ടർ ചാനലിൽ വിജയേട്ടനായിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ സമയത്ത് പറഞ്ഞിരുന്ന ആളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അത്രയും വിനയത്തോട് ബഹുമാനത്തോടും ചിരിയോട് പുഞ്ചിരിയോടും കൂടി മലയാളികളുടെ മനസ്സിൽ ഇടം തേടിയ ഒരു നടനാണ്. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്ന് മലയാള സിനിമയിൽ വന്നിടയ്ക്ക് ഒരുപാട് പടങ്ങൾ വിജയിക്കും, പിന്നെ ഒരുപാട് പടങ്ങൾ ഫ്ലോപ്പാവും. പക്ഷേ ജനങ്ങളുടെ മനസ്സുകളിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സുകളിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുണ്ട് അസീഫ് അലിക്ക്. അത് യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ കിഷ്കിന്ധ കാണത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ 44 ലക്ഷം രൂപ കളക്ഷനിൽ തുടങ്ങിയ പടം ഇന്ന് ഡെയിലി 4 കോടിയുടെ അടുത്തൊക്കെ കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ നായകൻ വളർന്നു. പക്ഷെ അഭിനയത്തിന്റെ പെർഫോമൻസും എല്ലാണ്ട്, ഡയറക്ഷനും തിരക്കഥയും സ്ക്രിപ്റ്റും എല്ലാണ്ട്, പക്ഷെ അസീഫ് അലി എന്നൊരു നായകൻ ഈ വർഷം ചെയ്ത പടങ്ങൾ, 2024 ചെയ്ത പടങ്ങൾ കണ്ടറിയാം. നമുക്ക് ലെവൽ ക്രോസ് എന്ന പടത്തിലെ അഭിനയം അതിഗംഭീരമായ പെർഫോമൻസ്, ആ ലുക്ക് പിടിച്ച് ചെയ്തൊക്കെ ഡോസം പെർഫോമൻസ് ആയിരുന്നു. തലവൻ എന്ന മൂവിയിലെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അസീഫ് അലിക്കയുടെ പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ സമയത്ത് ആളൊരു വേറെ ലുക്ക് തന്നെയാണ്. കൂമൻ എന്ന മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വേറെ പടങ്ങളിൽ ആള് പോലീസ് വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. തലവൻ എന്ന മൂവിയിലെ ആ ദേശിക്കാരനെ, എടുത്തുചാട്ടക്കാരനായ സത്യസന്ധനായ പോലീസുകാർ, അതുപോലെ തന്നെ ഐഡിയോ സമീകസിൽ കുടിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന ആ ക്യാരക്ടർ, അതുപോലെ തന്നെ ഇപ്പൊ കിഷ്കിന്ധ കാണ്ടം, ഈ വർഷം ചെയ്ത പടങ്ങൾ, 4 പടങ്ങൾ 4 ഡിഫറെന്റ് ക്യാരക്ടറായിട്ട് ചെയ്ത് മലയാളികളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കരിയറിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ്. പ്രത്യേകിച്ച് മറ്റേ മോഹൻലാലിന്റെ മകനോ മമ്മൂട്ടിയുടെ മകനോ എന്നൊരു ബേസ് ഒന്നുമില്ല. ആള് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് വന്നു. ആ ഫിലിം തന്നെ എടുത്ത് അറിയാൻ നോക്കുന്നു. 2009 ആള് കൂമന് ഗൃദു എന്ന പടത്തിൽ വന്നിട്ട് പിന്നെ 2010 കഥ തുടരുന്നു സത്യനന്ദിക്കാട് മൂവിയാണ്. അപൂർവരാഗം എന്നൊരു പടത്തിലൂടെയാണ് ശരിക്ക് അസീഫ് അലിക്ക് ഒരു ടേണിങ് പോയിന്റ് വരുന്നത്. കഥ വിടുന്നതിൽ ഗസ്റ്റ് ചെറിയ റോളായിരുന്നു, നല്ല റോളായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആൾക്ക് ട്രാഫിക് എന്ന പടം, ഇത് നമ്മുടെ ലോകം, അതൊക്കെ ഒരു ആവറേജിൽ ഒതുങ്ങുന്ന പടങ്ങളാണ്. സാൾട്ട് ആൻഡ് പെപ്പറിൽ നല്ലൊരു ബ്രേക്ക് ത്രൂ ആൾക്ക് കിട്ടി. സെവൻസ്, അതുപോലെ തന്നെ അസുരവിത്തിൽ ആളൊരു നായക പരിവേഷൻ ഹീറോ പരിവേഷത്തിലേക്ക് അവർ വരികയുണ്ടായി. അതൊരു ഭയങ്കര ഒരു നല്ല കരിയറിൽ മാറ്റം കൊണ്ടുവന്ന ഒരു മൂവി തന്നെയായിരുന്നു. ഇനി യാതൊരു സംശയമില്ല, അസുരവിത്ത് എന്നൊരു മൂവി, ഉന്നം എന്നൊരു മൂവി, ഓർഡിനറിയിലൂടെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ, ഒരു ഡിഫറെന്റ് വില്ലന്റെ ക്യാരക്ടർ പിടിച്ചിട്ട് അടിപൊളി പെർഫോമൻസ് ആണ് ചെയ്തത്. ബാച്ചിലർ പാർട്ടിയിലെ യൂത്തിന് ഇൻവോൾവ് ചെയ്യാനുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അസീഫ് അലിയുടെ. ഉസ്താദ് ഹോട്ടലിലെ ആ ഗസ്റ്റ് റോള്, ഒഴിമുറി, അടിപൊളി പെർഫോമൻസ് മൂവിയായിരുന്നു ഒഴിപുതി. ഹണീബി, ഹസ്ബൻഡ് ഇൻ ഗോവേ, ജവാൻ ഓഫ് വെള്ളിമല, 9-1-6, ഇഡിയറ്റ്സ്, ഐ ലവ് യു, ക്രോബോയ്, ഹണീബിയിൽ ആൾക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ കിട്ടിയ മൂവിയാണ്. ടീമറക്കിന്റെ പടമായാലും അത് ഭയങ്കര ബ്രേക്ക് ത്രൂ കിട്ടിയൊരു പടമായിരുന്നു. അതിൽ അസീഫ് അലിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. റെഡ് വൈൻ, കിളി പോയി, ഡി കമ്പനി, മോസ്ട്രിയയിലെ കുതിരയിലെ മീനു, ആ പടമൊക്കെ ഞാൻ കണ്ടിട്ടില്ല. തിയേറ്ററിലെ സ്പീക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. ഐ ആം ടോണി, അപ്പോത്തിക്ക്, പത്ത് സപ്തം ശ്രീ തസ്കർ, ഈ പടം ഞാൻ മറക്കില്ല. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പോയി കാണുന്ന പടമാണ് ഈ പടം. ആത്മശ്രീ, പേര് പറയാൻ തന്നെ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വൈഫും പല വീടുകളിൽ ചെന്ന് ചോദിക്കും. 2014 ആ മൂവി ഇറങ്ങിയത്. ഒരുപാട് പടങ്ങൾ അസീഫിക്കയുടെ കരിയറിൽ എടുത്ത് പറഞ്ഞ ആള് ഓരോ സമയത്ത് ആൾക്ക് ഭയങ്കര മോശം സമയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപ ഹിറ്റുകൾ വന്നിട്ട് പിന്നെ ഫ്ലോപ്പുകൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ആളാണ്. കരിയറിൽ അത്രയധികം സ്ട്രഗിൾ ചെയ്ത് വന്നൊരു ആക്ടറാണ്. ലാസ്റ്റ് വന്ന പടങ്ങളായാലും നമുക്കറിയാം. പിന്നെ ആൾക്ക് തിരിഞ്ഞു, ആൾ ഡിഫറെന്റ് ക്യാരക്ടറുകൾ പിടിച്ചുകൊണ്ട് വന്ന സമയത്താണ് പിന്നെ ആൾക്ക് കരിയറിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഹണീബി 2, ടേക്ക് ഓഫ്, ആ പടങ്ങൾ, അനുരാഗ് അരിക്കും വെള്ളം, അതുപോലെ തന്നെ സൺഡേ ഹോളിഡേ, കാറ്റ്, മന്ദാരം, നേരാനം ഷാജി, ഉയരെ, വൈറസ്, ഉണ്ട, കക്ഷിയമ്മണിപ്പിള്ള, നമ്മുടെ ഈ പടത്തിന്റെ സംവിധായകൻ തന്നെയായിരുന്നു കക്ഷിയമ്മണിപ്പിള്ള ഈ പടം ചെയ്തത്.
നമ്മുടെ കിഷ്കിന്ദ ഗാനത്തിന്റെ സംവിധായകനായിരുന്നു. അതുപോലെ തന്നെ അണ്ടർവേൾഡ് കെട്ടിയോളാണ് മാലാഖയില് ഓസം പെർഫോമൻസ്. സാധാരണക്കാരനായ ഒരാള് നാട്ടുംപുറത്തുകാരെ മലയോര മേഖലയിൽ കൃഷിയൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടിയും ജീവിത ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്ന ഒരുപാട് ആളുകൾക്ക് കറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയും കൂടിയാണ് കേട്ടോ കെട്ടിയോളനം. എല്ലാം ശരിയാകുന്ന പടമൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. കുഞ്ഞൽ ദോ റിയലിസ്റ്റിക് ഒരു ഉണ്ടായ സംഭവം പടമായതാണ് കണ്ടതാണ്. കുറ്റവിശിഷ്ടയും സൂപ്പർ മൂവിയായിരുന്നു, പക്ഷെ അത് ബോക്സ് ഓഫീസിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പിന്നെ വന്ന പടങ്ങൾ കുത്ത് നല്ല മൂവിയായിരുന്നു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരുവിധം എല്ലാ സീഫ് അലി പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. നല്ല ഞാൻ നോക്കിയപ്പോൾ റോഷാക്കിലെ കണ്ണുകൊണ്ടുള്ള മാന്ത്രിക പെർഫോമൻസ് എന്തിനധികമൊക്കെ കുറച്ച് സീനുകളുണ്ട്, ആ വന്നിക്കുന്ന സീനുകൾ, ആ കണ്ണുകൊണ്ടുള്ള നോട്ടം കാര്യങ്ങൾ, കണ്ണു മാത്രമേ കാണിക്കുന്നുള്ളൂ, അതിഗംഭീരായിരുന്നു. കൂമനിലെ പോലീസുകാരൻ കാപ്പ മഹേഷും മാരുതിയും 2018 അതൊരു ടീം വർക്കിന്റെ വിജയമാണ്. 200 crore ക്ലബില് അസീഫ് അലിയുടെ പേരും വരേണ്ടതാണ്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കാസർഗോൾഡ് ഒറ്റ തലവൻ കിഷ്കിന്ദ കാണ്ടം അടിയോ സ്വാമി ഗോസ് അങ്ങനെ നീണ്ടു നിൽക്കുന്നു. ഇനി വരാൻ പോകുന്ന പടങ്ങൾ അതിഗംഭീര പടങ്ങൾ, അതിഗംഭീരമായ പടങ്ങളാണ്. മികച്ചും ചെറുപ്പക്കാരനും സാധാരണ 38 വയസ്സുള്ള എന്റെ വയസ്സ് സാധാരണക്കാരനായ ആള് പുഞ്ചിരി കൊണ്ട് മലയാളികളെ കീഴടക്കിയ ഒരാളാണ്. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും കട്ടക്ക് നിൽക്കുന്ന ഒരാളാണ്. അത് അത്യാവശ്യം പൊളിറ്റിക്സ് ഒക്കെ ഉള്ള ആളും കൂടിയാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ട് പല പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ വിഷയം നമ്മുടെ സംഗീത സംവിധായകൻ ആദരിക്കുന്ന ചടങ്ങില് അത്ര അപമാനം നേരിട്ടിട്ട് വരെ മഹേഷ് നാരായൺ നല്ല ആള് വെരി യെസ്. അതിൽ ആള് അവിടെ ഡീൽ ചെയ്ത രീതി അതാണ് അസീഫ് അക്കർ. ഇറ്റ്സ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഇറ്റ്സ് ഗ്രേറ്റ് മാൻ. കരിയറിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന് ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ ഇത്ര അധികം വലിയ ഒരു നടനായി മാറി. ഇന്ന് ആളുടെ ഒരു പടം 25 crore തലവനാണ് ആളെ ഏറ്റവും കളക്ട് ചെയ്തിട്ടുള്ള പടം. ഇതൊരു യാതൊരു സംശയം വേണ്ട. 50 crore 100 crore അരികിൽ എത്തുന്നതിന് പറഞ്ഞു, 100 crore എത്തുന്ന എനിക്ക് പറയുന്നു കരിയറിലെ ഒരു അസീഫിക്ക പടം 100 crore ക്ലബിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരുപാട് നല്ല പടങ്ങൾ അസീഫിക്ക് കിട്ടട്ടെ. പട്ട ഫാനാണ് അസീഫിക്കട. ഞാൻ എല്ലാ പടങ്ങളും കാണുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പെരുമാറ്റത്തിന് ഫാൻസ് ആയില്ലത്. ഇപ്പൊ ലാസ്റ്റ് വന്ന് തലവൻ സെലിബ്രേഷനൊക്കെ ആൾ ഡീൽ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടപ്പോ ശരിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. അത്രയധികം ഫാൻസും ഉണ്ട് ആൾക്ക്. യൂത്തോറിൻ്റെ ആയിട്ട് നല്ല ഫാൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ജോണലിൽ പടം ചെയ്യുന്ന ഈ വർഷം ചെയ്ത 4 പടങ്ങളും ഇനി വരാനിരിക്കുന്ന പടങ്ങളൊക്കെ അടിപൊളി സാധനങ്ങളാണ്. പുതിയ പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആൾ അപ്ഡേറ്റ് ആണ്. ആൾ ഓരോ പടത്തിലും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ആ നന്മ നിറഞ്ഞ മുഖം, പുഞ്ചിരി, നിഷ്കളങ്കത എല്ലാം കൊണ്ട് അസീഫിൽ വലിയൊരു സംഭവമാണ്. ഈ വലിയൊരു സംഭവമായി മാറട്ടെ. കിഷ്കിന്ദ കാണ്ട എന്നൊരു പടത്തിന് ശേഷം വരുന്ന പടങ്ങളൊക്കെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. ഇന്ന് ലോക സിനിമയിൽ, സോറി, ഇന്ത്യ സിനിമയിൽ തന്നെ ഈ പടം ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക സിനിമയിൽ തന്നെ യെസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. സീഫലിക്കാം.